സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്ത ചിത്രകാരനും ചലച്ചിത്ര കലാസംവിധായകനുമായ ശ്രീ മാർത്താണ്ഡം രാജശേഖരൻ സാറാണ്. വരൂ, അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം സാർ. അങ്ങ് ഒരു ചിത്രകാരൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ്. സാറിനൊരു ഇടമുണ്ട് ചിത്രകലാരംഗത്ത്. പിന്നെ കൂടുതൽ പ്രശസ്തനായത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ, അന്താരാഷ്ട്ര പ്രശസ്തനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കലാസംവിധായകൻ എന്ന നിലയിലാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഇന്ന് സാറിൻ്റെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ചാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിത്രകലയെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കൂടുതലും സാറിൻ്റെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാർ, ശ്രീ അടൂരിൻ്റെ ആ സിനിമയിലേക്ക് എത്താനുണ്ടായ ഒരു കലാസംവിധായകൻ എന്ന നിലയിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഞാൻ ഈ ദൂരദർശൻ ടെലിവിഷൻ മാത്രമുള്ള സമയത്ത് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഒരു സിനിമ ഉണ്ടാവും. അത് ഇന്ത്യയിലുള്ള ക്ലാസിക് ഫിലിംസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് റെഗുലറായിട്ട് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തമിഴിലും മലയാളത്തിലും വരുന്ന എല്ലാ സിനിമകളും കാണുമായിരുന്നു. അടൂർ സാറിൻ്റെ മതിലുകൾ കണ്ട പിന്നെ എന്തോ ഒരു വലിയൊരു അട്രാക്ഷൻ ആ സിനിമയോട് തോന്നി. അപ്പോൾ ഇത്രയും വലിയ റിയലിസ്റ്റിക് ഫിലിം മേക്കർ ഒരാൾ നമ്മൾ അടുത്തുണ്ടല്ലോ, അപ്പോൾ ഫിലിം മേക്കിംഗ് പഠിക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടണം എന്നായിരുന്നു ആഗ്രഹം. അത് 2000 പീരീഡിലാണ്. 2001 അടൂർ സാറ് നിഴൽക്കുത്ത് എന്ന സിനിമ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഷൂട്ട് ചെയ്യുന്നതായിട്ട് വായിച്ചു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കോണ്ടാക്ട് ചെയ്ത് സാറിൻ്റെ നമ്പർ എടുത്ത് ഡയറക്റ്റ് വിളിച്ചു. വിളിച്ചപ്പോൾ സാറിൻ്റെ വൈഫ് ഫോൺ എടുത്തു, സാറ് ക്യാമറ ടെസ്റ്റിന് മദ്രാസിൽ പോയിരിക്കുകയാണ്, അപ്പോൾ അന്നത് അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്നും വിളിച്ചു. വിളിച്ചപ്പോൾ സാറ് ചോദിച്ചു, സാറ് സിനിമയിൽ എന്നെ ഒന്ന് അസിസ്റ്റൻ്റായിട്ട് കൂട്ടാമോ എന്ന് ചോദിച്ചു. ഞാനൊരു ചിത്രകാരനാണ്, തമിഴറിയാം, മലയാളവും അറിയാം എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു അസിസ്റ്റൻറ്റുകൾ ഒരുപാടുണ്ട്, എന്നാലും പിറ്റേന്ന് രാവിലെ വീട്ടിൽ പോകാൻ പറഞ്ഞു. തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് ആക്കുളം. ഞാൻ രാവിലെ 9 തന്നെ അവിടെ എത്തി. എത്തിയപ്പോൾ 1940 പീരീഡുകളിൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് ഈ സിനിമയിലെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, സിനിമയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കളക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം 5 മുമ്പ് തന്നെ അടൂർ സാർ അന്ന് പറഞ്ഞ സാധനങ്ങൾ അത്രയും, അതായത് ഒരു ബാർബറിൻ്റെ കത്തി, ഷേവ് ചെയ്യാൻ ബാർബർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനവും, പിന്നെ ഒരു കാളിയുടെ പടം, കാളി പൂജയ്ക്കുള്ള 1-2 സാധനങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം വൈകുന്നേരം 5 മുമ്പ് അടൂർ സാർ പറഞ്ഞതൊക്കെ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ സാറ് കൊണ്ടുപോകാൻ കാണട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കണ്ടു. സാറിന് വലിയ ഇഷ്ടമായി. ആ ബാർബറിൻ്റെ സെറ്റപ്പ് ഫുൾ കത്തി, അത് തേക്കുന്ന കല്ല്, ആ ബ്രഷ്, അപ്പോൾ അതിൻ്റെ 3 എന്നാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് കന്യാകുമാരിയിൽ ഒരു ലോഡ്ജിൻ്റെ പേര് പറഞ്ഞ് അവിടെ പോകാൻ പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് അടൂർ സാറിൻ്റെ കൂടെ കൂടി. നിഴൽക്കുത്തായിരുന്നല്ലോ ആ സിനിമ. അത് കൂടുതലും കന്യാകുമാരി ജില്ലയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് എന്നത്. അതെ, അതൊരു ഭാഗ്യമാണ് അടൂർ സാറുമായിട്ട് സഹകരിക്കുക. കാരണം മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്മുടെയൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള കാര്യമാണ്, സാങ്കേതിക പ്രവർത്തകരായിരുന്നാലും അഭിനേതാക്കളായാലും അടൂരിൻ്റെ സിനിമയുമായിട്ടൊന്ന് സഹകരിക്കുക എന്നുള്ളത് അവരെ ഒരു ചിരകാല മോഹമാണ്, ഒരു ജീവിത സ്വപ്നമാണ്. അപ്പോൾ അവിടെയാണ് സാറ് ആദ്യം, അടൂരുമായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് കലാസംവിധായകൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാറ് ബേസിക്കലി ഒരു ഭാഗ്യവാനാണെന്ന് പറയാം.
സംവിധായകന്റെ ജോലി അല്ലെങ്കിൽ ഒരു എഡിറ്ററുടെ ജോലി മറ്റേ അഭിനേതാവിന്റെ ജോലി ഇമാതിരി കാര്യങ്ങളെ കുറിച്ചൊക്കെ സാമാന്യ സിനിമ കാണുന്ന വ്യക്തികൾക്ക് ഒരു പരിധി വരെയെങ്കിലും അറിയാം പക്ഷേ ഒരു കലാ സംവിധായകന്റെ ജോലി എന്ത് അത് ഇപ്പോ പഴയ ഒരു പഴയ സിനിമകളിലൊക്കെ ഈ സെറ്റ് ഇടുന്നത് മാത്രമാണോ അതായത് സിനിമയിലെ സെറ്റ് വലിയ സെറ്റുകൾ ഇടുക മാത്രമാണ് ഒരു കലാ സംവിധായകന്റെ ജോലി എന്നാണ് സാധാരണക്കാരുടെയൊക്കെ ഒരു ചിന്ത അപ്പോ സാറ് ഒരു കലാ സംവിധായകന്റെ ആ റോൾ എന്ത് ഒരു സിനിമയിൽ എന്നുള്ളത് ഒരു ഒരു വീട്ടമ്മയ്ക്ക് കൂടെ മനസ്സിലാവുന്ന ഒരു ലളിത സാറിൻ്റെ കൂടെ കൂടിയിട്ട് രണ്ടും കൂടെ ഡോക്യുമെൻ്ററികളും കൂടെ കഴിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിലിമിന് ആർട്ട് ചെയ്യുന്നത് നാല് പെണ്ണുങ്ങൾ എന്ന സിനിമയിലാണ്. അപ്പോൾ ആ നാല് പെണ്ണുങ്ങൾ എന്ന സിനിമ ഇനി ഒന്നുകൂടെ നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ പോണത് എന്താണെന്നുള്ളത് നാൽപ്പത് പീരീഡാണ്. ഷൂട്ട് ചെയ്ത 2004 അതിനെ അതിനല്ലോ സാറിന് സംസ്ഥാന അവാർഡ് കിട്ടുന്നത് അത് നാല് പെണ്ണുങ്ങൾ എന്ന അടൂരിന്റെ സിനിമയിലല്ലേ. അപ്പോ നാല് പെണ്ണുങ്ങളിലെ നിത്യകന്യ എന്നൊരു ആദ്യം പോയി ആ ലൊക്കേഷൻ തകഴിയിൽ തന്നെ ലൊക്കേഷൻ സെലക്ട് ചെയ്തു എന്നിട്ട് 40 പീരീഡുകളിലേക്ക് മാറ്റുകയാണ്. പീരീഡുകളുണ്ട് അപ്പോ ഒരു കിണർ വേണോന്ന് പറഞ്ഞു. അപ്പൊ കിണർ എവിടെ വരണം എന്നുള്ളത് ആദ്യം അറിയണം. ഒരു വീട്ടിന്റെ ഏത് ഭാഗത്താണ് സാധാരണ ശാസ്ത്രപ്രകാരം അതിനൊരു സ്ഥാനമുണ്ടല്ലോ. കൂടുതലും അടുക്കള ഭാഗത്താണ് വരുന്നത്. വലിയ തറവാട് വീടുകളൊക്കെ അടുക്കളയിൽ നിന്നും കൊണ്ട് വെള്ളം വലിക്കുന്ന രീതിയിലായിരിക്കും. ചില പഴയ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അടുക്കളയ്ക്കുള്ളിൽ നിന്ന് തന്നെ സ്ത്രീകളെ വലിച്ച്. അപ്പൊ അതിന്റെ കപ്പി മരക്കപ്പിയാണ്, നനയുന്നതല്ല. അല്ലാത്തത് കുറച്ചുകൂടെ അടുക്കളയിൽ നിന്ന് ഒരു 10 അടി മാറി കിണറുണ്ടാവും. അപ്പൊ അത് മറ്റേ ഇരുമ്പിലുള്ള കപ്പിയാണ്, മഴ നനഞ്ഞാലും ഒന്നും ചെയ്യാത്ത രീതിയിലാണ്. അപ്പൊ ആ നാല് പെണ്ണുങ്ങളിലുള്ള നിത്യകന്യയിലുള്ള കിണർ സെറ്റാണ്. സെറ്റ് എന്ന് വെച്ചാൽ വെറും തറയില് മുകളിലുള്ള ഭാഗം മാത്രമേ അതിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ സിനിമയ്ക്ക് എന്താണ് ആവശ്യം അത് മാത്രം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ആ ഡയറക്ടർ ജോലി. അല്ലാതെ നല്ലൊരു കിണർ ചെയ്യാൻ വേണ്ടി ആ ഡയറക്ടർ വേണമെന്നില്ല. ഒരു കിണർ ചെയ്യാം, എന്താണ് ആവശ്യം? കിണറ് വേണ്ട, വെള്ളം വലിക്കാനാണ് സീന്. അപ്പൊ അതിനൊത്ത രീതിക്കുള്ളത് ചെയ്താൽ കിട്ടുന്ന രീതിയില് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു അത് കളക്ട് ചെയ്യുക, അതില് ചിലത് സ്വയം തന്നെ നിർമ്മിക്കേണ്ടി ചെയ്യുന്നതും വാങ്ങിക്കാൻ കിട്ടാത്തത് അതിന്റെ പ്രോപ്പർ ഇമേജ് എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ നമ്മള് ക്രിയേറ്റ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് പഴയതുപോലെ ആക്കി അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ തിരക്കഥ സാറ് വർക്ക് തുടങ്ങും മുമ്പ് ആ ചിത്രത്തിന്റെ തിരക്കഥ സാറ് വായിച്ചു നോക്കാറുണ്ടോ അതോ സംവിധായകൻ നിർദ്ദേശിക്കുന്ന ആ അതനുസരിച്ചാണോ അത് ചെയ്യുന്നത്? അടൂർ സാറ് പോലുള്ള വലിയ ആള് തിരക്കഥ കൊടുക്കാറില്ല, കേട്ടിട്ടുണ്ട്. സാറ് കൂടുതൽ കാര്യങ്ങൾ ഓപ്പൺ പറയുന്നത് ആ ഡയറക്ടറോട് മാത്രമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് ഷൂട്ടിന് മുമ്പേ ഉള്ളതാണ്, ഇന്നത് വേണം, അതിങ്ങനത്തതാണെന്ന് പറയും. പിന്നെ സാറിന് നല്ല ഇതാണ് കോൺഫിഡൻ്റ് എന്താണെന്നുള്ളത് ടോട്ടാലിറ്റി അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ടാവും. സിനിമയെ കുറിച്ചുള്ള ഒരു ടോട്ടാലിറ്റി ചെയ്തു വരുമ്പോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിങ്ങനെ അല്ല അങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരും, അത് അങ്ങനെ ചെയ്യും. സൂക്ഷ്മാംശം പണ്ടൊരു
ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ചൂടുവെള്ളം ആവശ്യമുള്ളിടത്ത് അദ്ദേഹം അത് ചൂടുവെള്ളം തന്നെ അസിസ്റ്റന്റിനോട് ആവശ്യപ്പെട്ടു അത് വാസ്തവം ശരിയാണ് പച്ചവെള്ളത്തിന്റെ ശബ്ദം വേറൊരു വേരിയേഷൻ അതിന്റെ ഇത് അത് വായിച്ചു കേട്ടിട്ടുണ്ട് അതൊക്കെ അതെ സൗണ്ടിന് വേണ്ടി കൂടുതൽ കളറുണ്ട് അത് എഫക്സ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ ചെയ്യുന്നതുകൊണ്ട് പുറത്ത് ചെയ്യുന്നതുണ്ട് ഓരോന്ന് റിയാലിറ്റി അതിൽ അതുകൊണ്ടാണ് അത് ക്ലാസിക് ഫിലിംസ് ആവുന്നത് പത്തൊമ്പതെല്ലാം കഴിഞ്ഞാലത്തെയും മാതൃകയാണത് പിന്നെ അടൂരിന്റെ അല്ലാതെ സാറ് മറ്റേ കമേഴ്സ്യൽ സിനിമയിൽ വർക്ക് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല ഉണ്ടോ ഇല്ല തമിഴിൽ വരെ സിനിമ ചെയ്തു എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല പിന്നെ തമിഴിലോട്ട് മലയാളത്തിൽ വേറെ രണ്ടുപേരെ സിനിമ ചെയ്തു എന്നുള്ള സിനിമയിലും സാറായിരുന്നു കലാ സംവിധാനം അതിന് അംഗീകാരങ്ങള് ഫിലിം ക്രിറ്റിക്സ് ഇല്ല അപ്പൊ അടൂരിന്റെ നാല് പെണ്ണുങ്ങൾ എന്ന സിനിമയ്ക്കല്ലേ സാറിന് സംസ്ഥാന അവാർഡ് പിന്നീട് അടൂരിന്റെ സിനിമയ്ക്ക് അംഗീകാരങ്ങള് സാറിന് കലാ സംവിധായകൻ എന്ന നിലയില് സാറിന്റെ ഡോക്യുമെന്ററിക്കും സാറ് പ്രവർത്തിച്ചിട്ടില്ലേ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയണം പുതിയ സനൽ കുമാർ ശശിധരന്റെ ഒരു സിനിമ ചെയ്തു സോലിനോയാണ് വഴക്കെന്നാണ് സിനിമയുടെ പേര് വേറൊരു എക്സ്പീരിയൻസ് ആണ് ന്യൂ ജനറേഷൻ ശരി അപ്പോ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഉദ്ദേശിച്ചത് സാറിന്റെ മറ്റ് ചിത്രകലാ വിശേഷങ്ങളെ കുറിച്ച് അത് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മുടെ കന്യാകുമാരി ജില്ലയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ശ്രീ മാർത്താണ്ഡം രാജശേഖരൻ സാർ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമസ്കാരം സാർ